കഴിഞ്ഞ ദിവസം ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ആ ലൈവ് കുറച്ച് വൈറലായി. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു ആനുകാലിക പ്രസക്തിയുള്ളൊരു വിഷയമായിരുന്നു. കേന്ദ്ര പദ്ധതികൾ അടിച്ചു മാറ്റി കേരളത്തിൻ്റെ സ്വന്തം പദ്ധതിയായിട്ട് അവതരിപ്പിച്ചു. എൻ്റെ പരസ്യം കണ്ടു. ഞാനിപ്പോഴും പറയുന്നത് കേന്ദ്ര പദ്ധതികൾ തന്നെയാണെന്ന് തന്നെയാണ്. കേന്ദ്ര പദ്ധതികൾ ഏതൊക്കെയെന്ന് കമൻസിലൂടെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു. എനിക്ക് അവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ കേരളത്തിൻ്റെ പദ്ധതികൾ എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു. നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, കേരളം അനൗൺസ് ചെയ്ത പദ്ധതികളിൽ ഏതൊക്കെയാണ് കേരളത്തിൻ്റെ തനതായിട്ടുള്ള പദ്ധതികളെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ തെളിയിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ നിങ്ങൾക്കുള്ള ഉത്തരവുണ്ട്. കേരളത്തിൻ്റെ തനതായ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ തെളിയിക്കൂ. നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ അതിൽ ശരിക്കും നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം അതിലുണ്ട്. അതെല്ലാം കേന്ദ്ര പദ്ധതികൾ തന്നെയാണ്. എന്നോട് ചോദിച്ച നിങ്ങൾ ശരിക്കും അതാണ് ചെയ്യേണ്ടത്. എന്നെ നിങ്ങൾ വെല്ലുവിളിക്കുകയും എന്നെ തെറിവിളിക്കുകയൊക്കെ ചെയ്ത് നിങ്ങൾ ആദ്യം കേരളത്തിൻ്റെ തനതായ പദ്ധതികൾ ഏതൊക്കെയുണ്ട് എന്ന് ആദ്യം നിങ്ങൾ അന്വേഷിക്കൂ. അതിനുശേഷം നിങ്ങൾ എന്നെ തെറിവിളിക്കൂ. പിന്നെ നിങ്ങൾ പിന്നെ തെറിവിളിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിലെ അമ്മ പെങ്ങന്മാരോട് സംസാരിച്ച് ശീലിച്ചു പോയ കുറച്ച് വാക്കുകളാണ്. അപ്പോൾ അതിൽ ഞാൻ പൊരുത്തപ്പെട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ അമ്മ പെങ്ങന്മാരോട് സ്ഥിരം നിങ്ങൾ പറയുന്ന വാക്കുകളാണ്. നിങ്ങൾ അന്യ ഒരിക്കൽ പോലും ഒരു പരിചയം പോലും ഇല്ലാത്ത ഒരു സ്ത്രീയായ എന്നോട് നിങ്ങൾ ഇത്തരം വാക്കുകൾ പറഞ്ഞു. എന്ത് മോശമായ വാക്കുകളാണ്, ഞാനത് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഇത്തരം ആൾക്കാരുടെ വീട്ടിലുള്ള സ്ത്രീകൾ കുട്ടികൾ ഈ കമൻസ് എഴുതിയവരുടെ എല്ലാം പ്രൊഫൈൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അവർക്ക് അമ്മമാരുണ്ട്, കുട്ടികളുടെ ചിത്രങ്ങൾ അവരിട്ടിട്ടുണ്ട്, അവരുടെ മക്കളുടെ ചിത്രങ്ങൾ, അപ്പം പെൺകുട്ടികളുടെ ചിത്രങ്ങൾ. അപ്പോൾ ഒരു പരിചയം ഇല്ലാത്ത ഒരു സ്ത്രീയായ ഞാൻ ആ ലൈവിൽ ഒരിക്കലും ഒരാളെയും ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. കേന്ദ്ര ഭാരതീയരായ നമ്മൾ, ഞാൻ കേരളീയായ ഞാൻ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു വ്യക്തികളെ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പോലും തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിരി തെറിവിളിച്ചു. അപ്പം ഞാൻ എനിക്ക് പറയാനുള്ളത്, ഈ ഇങ്ങനെ തെറിവിളിക്കുന്ന നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ഈ കുട്ടികളുടെ പ്രൊഫൈലിൽ നിങ്ങളുടെ എല്ലാം കുട്ടികളുണ്ട്, പെൺകുട്ടികൾ പെൺമക്കളുടെയൊക്കെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അവർ ആ അമ്മമാരായാലും ആ സ്ത്രീകളാണെങ്കിലും ആ ഭാര്യമാരാണ്, എത്ര സുരക്ഷിതരാണ് നിങ്ങളുടെ വീട്ടിൽ ചിന്തിക്കുകയാണ്, എത്ര സുരക്ഷിതരാണ്. ഇമ്മാതിരി തെറി വിളിച്ചിട്ട് ഒരു പരിചയം പോലും ഇല്ലാത്തൊരു സ്ത്രീയോ ഇങ്ങനെ തെറി വിളിച്ച നിങ്ങളോട് എനിക്ക് ഞാൻ പൊരുത്തപ്പെട്ടു വന്നു. പിന്നെ നിങ്ങൾക്ക് ഇനിയും തെറി വിളിക്കണമെങ്കിൽ നിങ്ങളുടെ സഖാവുണ്ടല്ലോ മണിയാശാൻ, അദ്ദേഹം ഇതിനേക്കാൾ വലിയ തെറി വിളിക്കുന്ന ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ബാക്കിയും കൂടെ പഠിച്ചിട്ട് വന്നിട്ട് നിങ്ങൾ എന്നെ തെറി വിളിച്ചോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ പിന്നെ സത്യം പറഞ്ഞതേ ഉള്ളൂ. ഈ അങ്ങാടിയിൽ തോറ്റതിനെ അമ്മയുടെ നെഞ്ചത്തേക്കെന്ന് പറഞ്ഞ കണക്കത്തുള്ള ഒരു പഴമൊഴിയില്ലേ, അതുമാതിരിയാണ് നിങ്ങൾ എന്നെ തെറി വിളിച്ചത്. സത്യം തുറന്നു പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് അതിഷ്ടപ്പെട്ടില്ല, നിങ്ങൾ എന്നെ തെറി വിളിക്കുകയാണ്. പിന്നെ എനിക്ക് അടുത്തത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇമ്മാതിരി ഈ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ തെറി വിളിച്ചത്. അപ്പം അമ്മാതിരി നിങ്ങൾ മോദിജി എന്തുമാത്രം തെറി വിളിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളെ ഈ സംഘപ്രവർത്തകർ ആരെങ്കിലും തിരിച്ച് തെറി വിളിക്കാറുണ്ടോ? നിങ്ങൾ തെറി വിളിക്കുമ്പോൾ നിങ്ങളുടെ തെറി വിളി കേട്ട് കഴിഞ്ഞാൽ, കമന്റ് കണ്ടു കഴിഞ്ഞാൽ അറിയാം നിങ്ങളുടെ തത്വശാസ്ത്രം എന്താണെന്ന്, നിങ്ങൾ ഏത് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്ന് നിങ്ങളുടെ തെറി വിളി കണ്ടാൽ അറിയാം. മനസ്സിലായോ? നിങ്ങളുടെ സംസ്കാരം, എന്റെ സംസ്കാരം എന്നെ പഠിപ്പിക്കുന്നില്ല ഇമ്മാതിരി തിരിച്ച് തെറി എഴുതുക എന്നുള്ളത്, അല്ലെങ്കിൽ തിരിച്ച് തെറി പറയുക എന്നുള്ളത് എന്നെ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ തിരിച്ച് തെറി വിളിക്കാത്തത്. നമുക്കാർക്കും തിരിച്ച് തെറി വിളിക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് അടുത്ത സുഡാപ്പികളോടാണ് എനിക്ക് പറയുന്നത്. എടാ സുഡാപ്പി മക്കളെ, നിങ്ങൾ എന്തിനാണ് നോമ്പ് പിടിക്കുന്നത്? 5 നേരം നിങ്ങൾ നമസ്കരിക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ നബി പറഞ്ഞോ, അള്ളാഹു പറഞ്ഞോ, പടച്ചവൻ പറഞ്ഞോ അന്യ സ്ത്രീകളെ ഇമ്മാതിരി തെറി വിളിക്കാനായിട്ട്? എന്തിനാണ് നീയൊക്കെ നോമ്പ് പിടിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് നോമ്പ് പിടിക്കുന്നത്? ഒരു പ്രയോജനവും ഇല്ല.
നിങ്ങളുടെ നാക്കുകൊണ്ട് നിങ്ങളുടെ നോമ്പ് പോയി, കണ്ണുകൊണ്ട് നിങ്ങളുടെ നോമ്പ് പോയി, കൈകൊണ്ട് നിങ്ങളുടെ നോമ്പ് പോയി, കാലുകൊണ്ട് നിങ്ങളുടെ നോമ്പ് പോയി, പിന്നെന്താണ് വയറുകൊണ്ട് നിങ്ങളുടെ നോമ്പ് പൊരുത്തപ്പെട്ട്. അതായത് നിങ്ങൾ ഈ പട്ടിണി ഇരുന്നിട്ട് വൈകിട്ട് കഴിക്കുന്ന ആഹാരം കൊണ്ട് വയറിൽ കൊണ്ട് നിങ്ങളുടെ നോമ്പിൽ ഇതായി, ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല, അല്ലാതെ നിങ്ങളുടെ നോമ്പുകൊണ്ട് യാതൊരുവിധ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇമ്മാതിരി സംസാരം അന്യ സ്ത്രീകളോട്, ഒരു പരിചയമില്ലാത്ത സ്ത്രീകളോട് ഇമ്മാതിരി സംസാരിക്കുന്നവന്മാരോട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വിളിച്ചോളി, ഇനിയും വിളിച്ചോളി, നിങ്ങൾ ഇപ്പൊ മണിയാശാനോട് പോയി പഠിച്ചിട്ട് വന്ന് വിളിക്കുകയോ വേറെ ആരോടെങ്കിലും പോയി ഒന്ന് പഠിച്ചിട്ട് വിളിച്ചോ, എനിക്കൊരു പ്രശ്നം.